ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടായതോടെ പുതിയ പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് ആലോചിച്ച് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് ജെ പുനരുജ്ജീവിപ്പിക്കുകയോ കേരള കോൺഗ്രസ് ജോസഫ് എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ് ലക്ഷ്യം സുപ്രീം കോടതിയെ സമീപിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എന്ന പേര് ഉപയോഗിക്കാനാകുമോ എന്നും പരിശോധിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിയെ ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി തള്ളിയതോടെയാണ് പുതിയ നീക്കം പ്രധാനമായും മൂന്ന് ജോസഫിന്റെ ഉള്ളത് സുപ്രീം കോടതിയെ സമീപിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ചെണ്ടചിഹ്നത്തിൽ കേരള കോൺഗ്രസ് എന്ന പേരുപയോഗിച്ച് മത്സരിക്കാനാകുമോ എന്നതാണ് ആദ്യം പരിശോധിക്കുക ഇതിന്റെ ഭാഗമായി പി ജെ ജോസഫ് നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി അല്ലാത്തപക്ഷം പഴയ കേരള കോൺഗ്രസ് ജെ എന്ന പാർട്ടി പുനരുജ്ജീവിപ്പിക്കും രണ്ടായിരത്തി പത്തിലെ മാണി ജോസഫ് ലൈന സമയത്ത് പാർട്ടി പിരിച്ചുവിട്ടിരുന്നില്ല കേരള കോൺഗ്രസ് ജോസഫ് എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരണത്തെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് കൂടുതൽ എളുപ്പത്തിൽ നടക്കുന്നത് ഏതാണോ അതാകും ജോസഫ് തെരഞ്ഞെടുക്കുക തീരുമാനം എന്തായാലും ചിഹ്നം ചെണ്ടയാകുമെന്ന ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും തിരിച്ചടിയുണ്ടായതിനു പിന്നാലെ മറ്റു വഴികളെക്കുറിച്ച് സമാന്തരമായി പി ജെ ജോസഫ് ആലോചിച്ചു തുടങ്ങിയിരുന്നു പാർട്ടിയായല്ലാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് നീക്കങ്ങൾ ഊർജിതമാക്കിയത് അടുത്ത ദിവസം യു ഡി എഫുമായുള്ള സീറ്റ് ചർച്ചകളും നടക്കുന്നുണ്ട് കോട്ടയത്ത് നാല് സീറ്റുൾപ്പെടെ പന്ത്രണ്ട് സീറ്റ് വേണമെന്നാണ് പി ജെ ജോസഫിന്റെ നിലപാട് കെ ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് കോട്ടയം